ദൈവം നമ്മളെ സന്ദർശിക്കണമെങ്കിൽ എനിക്ക് കർത്താവ് ബലമായി അനുഭവപ്പെടണം, എനിക്ക് ദൈവം കോട്ടയായി അനുഭവപ്പെടണം. അങ്ങനെ കർത്താവിനെ ബലമായും കോട്ടയായും ചേർത്ത് പിടിക്കുന്ന ദൈവത്തെ കർത്താവ് സന്ദർശിച്ചിരിക്കും, അവനെ സ്തുതിക്കാൻ ദൈവം അവസരം ഒരുക്കും. എൻ്റെ ബലവും കോട്ടയുമായവനെ മതിമറന്ന് സ്തുതിക്കാൻ, മതിമറന്ന് ആരാധിക്കാൻ, സ്വയം മറന്ന് സ്നേഹിക്കാൻ നീ തയ്യാറായാൽ ആ ദൈവം നിന്റെ ജീവിതത്തെ സന്ദർശിച്ചിരിക്കും. പ്രിയപ്പെട്ട ദൈവമക്കളെ, എത്ര മാത്രം അവനോടടുത്തിരിക്കുന്നോ അത്രമാത്രമാണ് സ്വർഗം നിന്റെ ജീവിതത്തിൽ നിനക്ക് അനുഭവിക്കാൻ പറ്റും. സ്വർഗം കൂടെയില്ലാഞ്ഞിട്ടല്ല, അടുത്തിരിക്കാൻ നീ മനസ്സ് കാണിച്ചാൽ അടുത്തു വരുന്ന കർത്താവിനെ നീ കണ്ടുമുട്ടും. സങ്കീർത്തനം 61:1-2 വചനം നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. ദൈവമേ എൻ്റെ നിലവിളി കേൾക്കണമേ, എൻ്റെ പ്രാർത്ഥന ചെവിക്കൊള്ളണമേ. ഹൃദയം തകർന്ന ഞാൻ ഭൂമിയുടെ അതിർത്തിയിൽ നിന്ന് അവിടുത്തോട് വിളിച്ച് അപേക്ഷിക്കുന്നു. അടുത്ത വചനം, എനിക്ക് അപ്രാപ്യമായ പാറയിൽ എന്നെ കയറ്റി നിർത്തണമേ. എന്താണ് വചനം? എനിക്ക് അപ്രാപ്യമായ പാറയിൽ എന്നെ കയറ്റി നിർത്തണമേ. അതായത് സ്വയം കയറാൻ പറ്റാത്ത പല മേഖലകളും എനിക്കും നിങ്ങൾക്കുമുണ്ട്. ഉണ്ടോ? ഉണ്ടോ? സാമ്പത്തിക മേഖലയിൽ ജോലിയില്ലാത്ത അവസ്ഥ, സമാധാനമില്ലാത്ത അവസ്ഥ, രോഗസൗഖ്യം, ഇങ്ങനെ പല മേഖലകൾ ഇന്ന് എനിക്ക് അപ്രാപ്യമാണ്. അപ്രാപ്യമായ ഈ വലിയ പാറയെ മുന്നിൽ കണ്ട് സങ്കീർത്തകൻ പറയുകയാണ്, കർത്താവേ ഈ ഭൂമിയുടെ അതിർത്തിയിൽ നിന്ന് ഞാൻ നിന്നെ വിളിച്ചപേക്ഷിക്കുകയാണ്, എനിക്ക് അപ്രാപ്യമായ ഈ പാറയിൽ നീ എന്നെ കയറ്റി നിർത്തണം. ആര് കയറ്റി നിർത്തണം? ആര് കയറ്റി നിർത്തണം? കർത്താവ് കയറ്റി നിർത്തണം. ഏത് മേഖലയാണോ ഇന്നാൾ വരെ അപ്രാപ്യമായി നിൽക്കുന്നത്, ജോലിയില്ലാത്ത അവസ്ഥയാവാം, സമാധാനമില്ലാത്ത അവസ്ഥയാകാം, കുടുംബത്തിൽ പ്രാർത്ഥനയില്ലാത്ത അവസ്ഥയാകാം, പണമില്ലാത്ത അവസ്ഥയാകാം, സങ്കടങ്ങൾ മാത്രമുള്ള അവസ്ഥയാകാം, ഉത്തരമില്ലാത്ത ചോദ്യങ്ങളാകാം, എന്തും മുന്നിൽ കണ്ട് ഒറ്റ ഒരാൾക്ക് മാത്രമേ മക്കളെ എന്നെയും നിങ്ങളെയും ഇവിടെ നിന്ന് കയറ്റാൻ പറ്റൂ. ദൈവം സന്ദർശിക്കാൻ വന്ന അവൻ കൈ നീട്ടിത്തരും. ആ കയ്യിലിങ്ങനെ പിടിക്കുക, ചാടിക്കേറുക. നിങ്ങൾ തയ്യാറാണോ? ആണോ? ആണെങ്കിൽ ഇവിടെ ഇരുന്ന് ആഗ്രഹിക്കണം, കർത്താവേ എനിക്ക് അപ്രാപ്യമായ പാറകൾ ഇത് ഇത് ഇതൊക്കെയാണ്, അപ്പൊ നീ എന്നെ ഇങ്ങോട്ട് കയറ്റി നിർത്തിക്കോണം, ഇതൊന്നും എനിക്കിന്നോളം പറ്റില്ല. അങ്ങനെ നിങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ, വചനത്തിൻ്റെ മുമ്പിലിരുന്ന് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ദൈവം നമ്മുടെ പ്രാർത്ഥന കേട്ട് നമുക്ക് ഉത്തരം തരും. എനിക്കതൊക്കെ വലിയ ബോധ്യങ്ങളാണ് പ്രിയപ്പെട്ടവരെ. കഴിഞ്ഞ 5 നവംബർ ശാലോം TV നൈറ്റ് വിജിൽ ചെയ്തിട്ട് ഞാൻ തിരിച്ച് പോരുകയാണ്. നൈറ്റ് വിജിലൊക്കെ കഴിഞ്ഞ ദിവസം എനിക്കൊരു ടെസ്റ്റിമണി തമിഴ്നാട്ടിൽ നിന്ന്. ആ മനുഷ്യൻ എനിക്ക് മെസ്സേജ് ചെയ്തിരിക്കുക, സിസ്റ്ററിൻ്റെ നമ്പര് കണ്ടുപിടിക്കാൻ ഒത്തിരി പാടുപെട്ടു, പക്ഷേ എനിക്ക് ഈ സാക്ഷ്യം പറഞ്ഞേ പറ്റൂ. ഞാൻ എന്താണ് ചേട്ടാ എന്ന് തിരിച്ച് മെസ്സേജ് അയച്ചപ്പോൾ ആ മനുഷ്യൻ പറയുകയാണ്, സിസ്റ്ററെ ശാലോം TVയിലൂടെ നൈറ്റ് വിജിൽ പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ എൻ്റെ വീട്ടിൽ ശാലോം TVയുടെ മുമ്പിൽ ഞാൻ മുട്ടുകുത്തി ഞാൻ പ്രാർത്ഥിക്കാൻ ഒറ്റ കാര്യമേ ഉള്ളൂ, എനിക്ക് ഒറ്റ മകനേ ഉള്ളൂ, അവൻ MBBS പഠിക്കാൻ പോയിട്ട് തിരിച്ചു വന്ന് വീട്ടിൽ കയറി ഇരിക്കാൻ തുടങ്ങിയിട്ട് 2 വർഷമായി. പഠിക്കാൻ പോവില്ല, ഒന്നിനും പുറത്തിറങ്ങില്ല, കിട്ടിയ ഭക്ഷണം കഴിച്ച് അവൻ വീടിനകത്ത് ഒരുതരം ഡിപ്രഷൻ മൂഡിലിരിക്കുകയാണ്. ഇതുമാത്രമാണ് എൻ്റെ ജീവിതത്തെ വേദനിപ്പിച്ചു കൊണ്ടിരിക്കുക. ഞാനും എൻ്റെ ഭാര്യയും രാത്രി 10:30 to 12 നൈറ്റ് വെച്ചിൽ ശാലോം TVയിൽ നടക്കുമ്പോൾ വീടിൻ്റെ TVയുടെ മുമ്പിൽ ഇങ്ങനെ മുട്ടുകുത്തി പ്രാർത്ഥിക്കുക. ആരാധനയിൽ പങ്കെടുക്കുമ്പോൾ പരിശുദ്ധ പ്രേരിതയായി സിസ്റ്റർ പറഞ്ഞു, അകലെ ഒരു വീട്ടിൽ ഒരപ്പനും അമ്മയും ഒരു മകന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, MBBS പഠിക്കാൻ പോയിട്ട് പഠിത്തം നിർത്തി തിരിച്ചു വന്നിരിക്കുന്ന ഒരു ചെറുപ്പക്കാരന് പഠിക്കാനുള്ള വരം കൊടുത്ത് കർത്താവ് അനുഗ്രഹിക്കുന്നെന്ന് ആ മനുഷ്യർ പറയുക. അത് അതേപടി ഞങ്ങളങ്ങ് വിശ്വസിച്ചു.
അതങ്ങ് ഏറ്റെടുത്തെങ്കിൽ ഒരത്ഭുതം സംഭവിച്ചു സിസ്റ്ററെ. പിറ്റേ ദിവസം രാവിലെ 8 മണിക്ക് മുറി തുറന്ന് പുറത്തു വരുമ്പോ എന്റെ മകൻ എന്റെ മുഖത്ത് നോക്കി പറയുക, അപ്പ എനിക്ക് പഠിക്കാൻ പോകണം, വിളിച്ചു ചോദിക്കുക കോളേജിലേക്ക്. പ്രിയപ്പെട്ട ദൈവമക്കളെ, സ്വർഗം വചനത്തിന്റെ മുമ്പിൽ ആര് കാത്തിരിക്കുന്നു? പ്രതീക്ഷയോടെ കാത്തിരുന്നാൽ നിന്നെ സന്ദർശിക്കാൻ സ്വർഗം ഇറങ്ങി വരും. നിനക്കപ്രാപ്യമായ പാറ ഏതുമാകട്ടെ എന്തുമാകട്ടെ, മനുഷ്യദൃഷ്ടിയിൽ എത്ര വലുതാണെങ്കിലും എത്ര ഭീമാകാരമാണെങ്കിലും അവനോട് പറയണം, ഇതെന്റെ പാറയ. ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോഴെല്ലാം പറയണം, എനിക്ക് കയറി പറ്റാൻ പറ്റാത്തൊരു പാറയുണ്ട്, ഇത് കയറിയേ പറ്റൂ, അതിന് നീ എന്നെ കയറ്റി നിർത്തണം. കൈ നീട്ടിക്കൊടുക്കാൻ ഇന്നൊരു വ്യക്തി തയ്യാറായാൽ ആ കയ്യിൽ പിടിക്കാൻ തിരുമുറിവിന്റെ കരമുള്ള ഈശോ ഈ ആലയത്തിൽ ഇറങ്ങി വരുമെന്ന് എനിക്ക് ബോധ്യമുണ്ട്. വിശ്വാസമുണ്ടോ? ഉണ്ടോ? എത്രമാത്രമുണ്ട്? എത്രമാത്രമുണ്ട്? ദൈവം എന്നെ സന്ദർശിക്കും വരെ എനിക്ക് വിശ്വാസമുണ്ട്. ഉണ്ടോ? അതോ പകുതി നിർത്തുവോ? ഒരു ദിവസം ധ്യാനം കഴിയുമ്പോൾ സന്ദർശിച്ചല്ലോ എന്ന് പറഞ്ഞ് ഇറങ്ങിപ്പോവോ? ഇല്ല, കർത്താവ് എന്നെ സന്ദർശിക്കും വരെ, അവനെ കണ്ടുമുട്ടും വരെ എനിക്ക് വിശ്വാസമുണ്ട്. പിന്നെ വിശ്വാസത്തിൻ്റെ ആവശ്യമുണ്ടോ? ഉണ്ടോ? കണ്ടു കഴിഞ്ഞാൽ പിന്നെ പിന്നെ വിശ്വാസം വേണോ? കർത്താവിനെ പറഞ്ഞ കാണാതെ വിശ്വസിക്കുന്നവർ ഭാഗ്യവാന്മാർ. കണ്ടു, നമുക്ക് കിട്ടി, കർത്താവിനെ കിട്ടി, പിന്നെ എന്തേ? മുമ്പിൽ നിൽക്കുന്ന കർത്താവിനെ ഇനി അവിശ്വസിക്കേണ്ട കാര്യമുണ്ടോ? അവിടെ വിശ്വാസം പൂർണ്ണമായി. ദൈവത്തെ കണ്ടുമുട്ടുമ്പോൾ ഒരു വ്യക്തിയുടെ വിശ്വാസം പൂർണ്ണമായി മാറും. അവനെ കാണാനാണ് നിങ്ങൾ ആഗ്രഹിക്കേണ്ടത്. ആത്മീയ മേഖലയിലും ഭൗതിക മേഖലകളിലുമെല്ലാം കർത്താവിനെ കാണാൻ നിങ്ങൾ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കണം. അങ്ങനെ ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചാൽ കർത്താവ് ഈ ദിനങ്ങളിൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഇറങ്ങി വന്ന് നിങ്ങളെ അനുഗ്രഹിക്കും. ഇനി ഇങ്ങനെ ഒരു കാര്യം ചെയ്യണമെങ്കിൽ എൻ്റെയും നിങ്ങളുടെയും മനസ്സിൽ ഒരു വലിയ ബോധ്യമുണ്ടാവണം. ആ വലിയ ബോധ്യമാണ് 62:11 സങ്കീർത്തനം 62:11. ശ്രദ്ധിച്ച് കേൾക്കണം എല്ലാവരും വചനം. ദൈവം ഒരു പ്രാവശ്യം അരുളി ചെയ്തു, രണ്ടു പ്രാവശ്യം ഞാനത് കേട്ടു, ശക്തി ദൈവത്തിൻ്റെതാണ്. എന്താണ് വചനം? കർത്താവ് എത്ര പ്രാവശ്യം പറഞ്ഞു? ഒറ്റ പ്രാവശ്യം. ഞാൻ എത്ര പ്രാവശ്യം കേൾക്കണം? രണ്ടു പ്രാവശ്യം. എന്താ വചനം പറഞ്ഞേ? ശക്തി ആരുടേതാ? ദൈവത്തിൻ്റെത്. ശക്തി ദൈവത്തിൻ്റെതാണ്. വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ അടയാളങ്ങളുടെ വചനം സ്ഥിരീകരിക്കണമെങ്കിൽ ചങ്കിലെഴുതി വെച്ചോണം. ശക്തി ആരുടേതാ? ആരുടേതാ? ദൈവത്തിൻ്റെത്. വചനം പറയുന്ന വ്യക്തിയുടെയല്ല. വചനം പറയുന്ന വ്യക്തിക്ക് ശക്തിയില്ല. ആർക്കാ ശക്തിയുള്ളൂ? ദൈവത്തിനു മാത്രം. കരം നീട്ടി എപ്പോഴും കണ്ണുകൂർപ്പിച്ച് കാതുകൂർപ്പിച്ച് ശക്തിയുള്ള കർത്താവിനെ നോക്കി നീ ഇവിടെ ഇരുന്നാൽ ആ കർത്താവ് പറയുന്നതൊക്കെ ജീവിതത്തിൽ അതേപടി സംഭവിച്ചിരിക്കും. മനുഷ്യർക്കിത് അസാധ്യമാണ്, എന്നാൽ ദൈവത്തിന് എല്ലാം സാധ്യമാണ്. ആണോ? ആണോ? ഉറപ്പാണോ? ഉറപ്പാണ്. Luke 18:27 എന്താണ് വചനം? മനുഷ്യർക്ക് അസാധ്യമായത് ദൈവത്തിന് സാധ്യമാണ്. പറഞ്ഞേ, മനുഷ്യർക്ക് അസാധ്യമായത് ദൈവത്തിന് സാധ്യമാണ്. അപ്പോൾ ഈ ധ്യാനം തുടങ്ങുമ്പോൾ 3 കാര്യങ്ങൾ നിങ്ങളോട് പറയുകയാണ്. 1, എന്തിനു വേണ്ടിയാ പ്രാർത്ഥിക്കേണ്ടത്? കർത്താവ് എന്നെ സന്ദർശിക്കാൻ. 2, എനിക്ക് അപ്രാപ്യമായ പാറയിലേക്ക് എന്നെ കയറ്റി നിർത്തണം. 3, കർത്താവിൻ്റെ ശക്തി എനിക്ക് അനുഭവിക്കണം. ഈശോ നമ്മളെ കാണുന്നുണ്ടോ? ഉണ്ടോ? ഉണ്ട്. നമ്മുടെ എത്ര സങ്കടമുണ്ടെങ്കിലും അതാര് കാണും? ഈശോ കാണുന്നേ. ആ ഒരു വലിയ ബോധ്യം നിങ്ങൾക്കുണ്ടാവണം. നിങ്ങളെ ഓരോരുത്തരെയും ആര് കാണുന്നുണ്ട്? ഈശോ കാണുന്നുണ്ട്. ഒന്ന് പറഞ്ഞേ, എന്നെ എൻ്റെ ഈശോ കാണുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, അപ്പോ ഈ വിധവ കരഞ്ഞപ്പോ ഈശോ എന്ത് ചെയ്തു? ഈശോ ആദ്യം എന്താ ചെയ്തേ? മനസ്സ് അലിഞ്ഞു. ഫ്രാൻസിസ് മാർപ്പാപ്പ പറയും, കമ്പാഷനേറ്റ് ലവ്. ഈശോയുടെ വലിയ കമ്പാഷനേറ്റ് ലവ് ആണ് ഇവിടെ കണ്ടത്.
ഈശോയുടെ വലിയ കരുണയുള്ള സ്നേഹം. ഒറ്റ വചനത്തിന്റെ പശ്ചാത്തലത്തിലാണ് ഈ ന്യായവിലെ വിധമയുടെ വചനം പറയുക. ഞാൻ പറഞ്ഞു സങ്കീർത്തനം 71-ാം അധ്യായത്തിൽ കർത്താവേ നിന്റെ കരുണ എവിടെ വരെ എത്തി നിൽക്കും? ആകാശത്തോളം. അവന്റെ കരുണാർത്ര സ്നേഹം മനസ്സലിയുന്ന ഒരു സ്നേഹമുണ്ട്. ഇന്ന് അനുഭവിക്കേണ്ടത് അത് മാത്രമാണ്. ആ മനസ്സലിഞ്ഞിട്ട് കർത്താവ് അവളോട് പറഞ്ഞു, എന്തു പറഞ്ഞു? കരയണ്ട. കരയുന്നില്ലായിരുന്നെങ്കിൽ ഈശോ അങ്ങനെ അവളോട് പറയുവോ? ഒരുപാട് ജനക്കൂട്ടം അവളുടെ ചുറ്റുമുണ്ടായിരുന്നു, ഇല്ലേ? വചനം പറഞ്ഞില്ലേ, വലിയൊരു ജനക്കൂട്ടവും പട്ടണത്തിൽ നിന്ന് അവളോടൊപ്പം ഉണ്ടായിരുന്നു. ഈശോയുടെ കൂടെ ആരുണ്ടായിരുന്നു? വലിയൊരു ജനക്കൂട്ടം ഉണ്ടായിരുന്നു. ഇവരാരെയും കരയേണ്ട എന്ന് പറഞ്ഞ ബൈബിൾ എഴുതി വെച്ചിട്ടുണ്ടോ? ഉണ്ടോ? ഉണ്ടോ ഇല്ലയോ? പക്ഷെ ആര് പറഞ്ഞു? ഈശോ പറഞ്ഞു. അതുപോലെ ചുറ്റും നിൽക്കുന്ന ആരും നമ്മുടെ കൂടെ കാണുന്ന നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? ഉണ്ടോ? തകർച്ചയിലും വേദനയിലും ദുഃഖത്തിലും ഞെരുക്കത്തിലും കൂടെ നിൽക്കും പലരും എന്ന് വിചാരിക്കുന്നുണ്ടോ? ഇല്ല, ആരോ കൂടെ നിൽക്കുള്ളൂ, ഈശോ മാത്രം. ഒത്തിരി ജനക്കൂട്ടം ഉണ്ടാകും, പക്ഷെ കൂടെ നിൽക്കാൻ ഈശോ മാത്രം. കഴിഞ്ഞ ദിവസം ഞാൻ ഒരു പള്ളി ധ്യാനിപ്പിക്കാൻ ചെന്നപ്പോൾ ബികോം തേർഡ് ഇയർ പഠിക്കുന്ന ഒരു കൊച്ച്, അവന് ബ്ലഡ് ക്യാൻസറാണ്, അമൃത ഹോസ്പിറ്റലിൽ ചികിത്സയിലാണ്. അപ്പോൾ അവൻ്റെ അപ്പനും അമ്മയും കൂടി പള്ളിയിൽ കൊണ്ടുവന്നിരിക്കുകയാണ്. അപ്പോൾ ഈ ചെറുക്കൻ്റെ തലമുടിയൊക്കെ പയ്യെ കെളുത്ത് വരുന്നേ ഉള്ളൂ. ഇവൻ്റെ മുഖത്തോട്ട് നോക്കിയപ്പോൾ ഭയങ്കര സങ്കടം തോന്നും. അപ്പോൾ ഞാൻ ഇവൻ്റെ തലയിൽ ഇങ്ങനെ കൈവച്ചു പ്രാർത്ഥിക്കൂ. അപ്പോൾ ഈശോ എന്നോട് പറയാണ്, ഇവൻ ഒറ്റപ്പെട്ട് നിൽക്കുകയാണ്, ഇവൻ ആരുമില്ല. അപ്പോൾ ഞാൻ പറഞ്ഞേടാ, നിനക്ക് അങ്ങനെ ഒരു ഫീലിംഗ് ഉണ്ടോ? അവൻ പറയാണ്, സിസ്റ്ററെ, 1-ഉം 2-ഉം വർഷം ബികോം ഞാൻ അടിച്ചു പൊളിച്ചു. കൂട്ടുകാരുടെ കൂടെ വീട്ടിൽ പോലും ഞാൻ കയറില്ല. കൂട്ടുകാരായിരുന്നു എനിക്ക് ഇമ്പോർട്ടൻസ്. അവരുടെ കൂടെ ഇങ്ങനെ അടിച്ചു പൊളിച്ച് എറണാകുളം ഭാഗമാണ് നിങ്ങൾക്കറിയാം, എല്ലാവിധ തിന്മകൾക്ക് അടിമപ്പെട്ട് 2 വർഷക്കാലം തകർത്തടിച്ചങ്ങ് ജീവിച്ചു. 3-ാം വർഷം ബ്ലഡ് ക്യാൻസർ പിടിപെട്ടു. ഈ ഒറ്റ കൂട്ടുകാരില്ല സിസ്റ്ററെ. ഞാൻ എന്നും അമ്മയോട് പറയും, അമ്മേ, ഞാൻ ഐസിയു കിടന്നപ്പോഴൊക്കെ ഞാൻ ചോദിച്ചിട്ടുണ്ട്, അമ്മേ, ഏതെങ്കിലും കൂട്ടുകാർ എൻ്റെ ഐസിയുവിൻ്റെ പുറത്തുണ്ടോ അമ്മേ എന്ന് നോക്കിയിട്ട് പറയുമോ? ഒരാളേലും ഉണ്ട് എന്ന് പറയാൻ കേൾക്കാൻ ഞാൻ കൊതിച്ചിട്ടുണ്ടെന്ന് ഒരു കുഞ്ഞു ചെറുക്കൻ എൻ്റെ മുമ്പിലിരുന്ന് പറഞ്ഞത് ഞാൻ ഓർക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, എൻ്റെയും നിങ്ങളുടെയും വേദന കണ്ട് മനസ്സറിയാൻ ഈ ഭൂമിയിൽ ഒരാളെ ഉള്ളത് ആരാ? ഈശോ. അത് നിങ്ങൾ മറക്കരുത്. ആരൊക്കെ ഉപേക്ഷിച്ചാലും ആരുപേക്ഷിക്കില്ല? ഈശോ ഉപേക്ഷിക്കില്ല. എത്ര പേര് അത്ര പേര് കൂടെ നിന്നാലും കാര്യമുണ്ടോ? കാര്യമുണ്ടോ? ഇല്ല. ഈശോ മാത്രം കൂടെ നിന്നിട്ട് കാര്യം. ഇവരെല്ലാവരും ചുറ്റും നിന്നപ്പോൾ ഈശോ വന്നിട്ട് പറഞ്ഞു, കരയേണ്ട, ആരും വിളിച്ചിട്ടല്ല കേട്ടോ ഈശോ വന്നത്. അവളുടെ കണ്ണുനീര് കണ്ടപ്പോൾ ഈശോ അങ്ങോട്ടേക്ക് വന്നു. അവൻ മുന്നോട്ട് വന്ന് ശവമഞ്ചത്തിൽ തൊട്ടു. ശവമഞ്ച തൊട്ടിട്ട് അത് വഹിച്ചിരുന്നവർ അപ്പോൾ തന്നെ നിന്നു. അപ്പോൾ അവൻ പറഞ്ഞു, യുവാവേ, ഞാൻ നിന്നോട് പറയുന്നു, എഴുന്നേൽക്കുക. ഇതാ, മരിച്ചവൻ ഉടനെ എഴുന്നേറ്റിരുന്നു. അവർ സംസാരിക്കാൻ തുടങ്ങി. യേശു അവനെ അമ്മയ്ക്ക് ഏൽപ്പിച്ചു കൊടുത്തു. ഇവിടെ യുവാവിനാണോ ദൈവാനുഭവം കിട്ടിയത്, അതോ അമ്മയ്ക്കാണോ ദൈവാനുഭവം കിട്ടിയത്? പറ, എൻ്റെ ചോദ്യമാണ്, പറ, ആർക്കാണ്? ആർക്കാണ്? ഉറക്കെ പറയണം. അമ്മയ്ക്ക്. കരഞ്ഞ അമ്മയ്ക്കാ ദൈവാനുഭവം. കാരണം അവൻ നഷ്ടപ്പെട്ടപ്പോഴും ആർക്കാ വേദന? അമ്മയ്ക്കാ. ആ വേദനയോടുകൂടി കരഞ്ഞ ആ അമ്മയ്ക്ക് ഒരു ദൈവാനുഭവം ആര് കൊടുത്തു? സ്വർഗം കൊടുത്തു. സ്വർഗം കൊടുത്തു. പ്രിയപ്പെട്ട മക്കളെ, കരയണം ഈശോയുടെ മുമ്പിൽ. ഈശോയുടെ മുമ്പിൽ കരയുന്നതിന് ഒരു നാണക്കേടും വേണ്ട. കരയുമ്പോൾ എൻ്റെ കണ്ണുനീര് കണ്ട് മനസ്സലിയുന്ന ഒരീശോയുണ്ട്. അവൻ എൻ്റെ അടുത്തേക്ക് വരും. എന്നെ മാത്രം എന്നതുപോലെ കണ്ട് എൻ്റെ അടുത്തേക്ക് ഈശോ വരും. എത്ര സ്നേഹിക്കുന്ന ഭർത്താവാണെങ്കിലും എത്ര സ്നേഹിക്കുന്ന ഭാര്യയാണെങ്കിലും എൻ്റെ കണ്ണുനീര് കാണാൻ അടുത്തു വരാൻ ചിലപ്പോൾ അവരുണ്ടായെന്ന് വരില്ല. എനിക്ക് ഇപ്പോഴൊക്കെ സത്യം പറഞ്ഞാൽ കൗൺസിലിംഗ് നടത്താൻ ഞാൻ ഭയപ്പെട്ടുകൊണ്ടേയിരിക്കുകയാണ് അനുദിനം. അനുദിനം എനിക്ക് പേടിയാവുകയാണ്. കുടുംബജീവിതത്തിൻ്റെ പ്രശ്നങ്ങൾ കേട്ട് കേട്ട് ഞാൻ ഭാരപ്പെടുകയാണ്. ഞാൻ ഈ കഴിഞ്ഞ ദിവസം, എനിക്ക് ഒരു പെൺകുട്ടി, പേര് പറഞ്ഞാൽ ഇത് റെക്കോർഡായതുകൊണ്ട് ഞാൻ പറയുന്നില്ല, 1-ാം തരം കത്തോലിക്ക കുടുംബത്തിലെ ഒരു പെൺകുട്ടി, അവൾ ഒരാളെ സ്നേഹിച്ചു. സ്നേഹിച്ചത് എങ്ങനെയാണെന്നറിയോ? യാഹു ചാറ്റ് വഴി സ്നേഹിച്ചു.
യാഹൂ ചാറ്റ് വഴി സ്നേഹിച്ചു. അവൻ നമ്മുടെ ജാതിയല്ല, നമുക്ക് ടോളറേറ്റ് ചെയ്യാൻ പോലും പറ്റാത്ത, നമ്മളൊക്കെ ഭയപ്പെടുന്ന വിധത്തിലുള്ള ഒരു അവസ്ഥയിലാണ് അവളുടെ സ്നേഹം ചെന്നെത്തി നിൽക്കുക. ഞാനിത് പറയാൻ കാരണം, ഞാൻ കഴിഞ്ഞ ദിവസം ഞാനിങ്ങനെ ഏത് ജാതി എന്ന് പറഞ്ഞതിൻ്റെ പേരിൽ ഞാൻ അവരെന്നോട് കുറച്ച് വഴക്കുണ്ടാക്കി. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ജാതിയുടെ പേരൊന്നും പറയാത്തത്. നമ്മുടെ ക്രൈസ്തവരല്ല, വേറൊരാൾ. അതും ഇങ്ങനെ ചാറ്റിങ് വഴി. എന്നിപ്പോൾ കല്യാണം കഴിഞ്ഞിട്ട് 12-13 വർഷമായി. ആൾക്കാർ സ്നേഹിച്ചു, അപ്പനും അമ്മയൊക്കെ അറിഞ്ഞു, അവർ സമ്മതിക്കുന്നില്ല. അവസാനം അവർ വേറൊരു നമ്മുടെ കത്തോലിക്കയുടെ തന്നെ ഒരാൾ വേണ്ടി വിവാഹം നടത്താൻ തീരുമാനിച്ചു. വിവാഹം നടന്നു. നടന്നെങ്കിലും അവർ തമ്മിൽ യാതൊരുവിധ ദാമ്പത്യ ബന്ധങ്ങളും ഉണ്ടായില്ല. അവൾ തിരിച്ച് വീട്ടിൽ വന്നിരുന്നു. ഈ ചെറുക്കൻ ഒത്തിരി പാവൻ ചെറുക്കനാണ്. ഒരുപാട് തവണ ഇവളെ വന്ന് വിളിച്ചു, ഒത്തിരി തവണ വിളിച്ചിട്ടും ഇവൾ തിരിച്ചു പോകാൻ തയ്യാറായില്ല. അവസാനം ഇവളെ കല്യാണം കഴിച്ച് ആത്തിരാത്രി പോലും ഇവളാ ചെറുക്കനെ വിളിച്ചു, ആ സ്നേഹിക്കുന്ന ചെറുക്കനെ. അങ്ങനെ എല്ലാ ദിവസവും വിളിച്ച് വിളിച്ച് അവസാനം ഇവൾ ഇവൻ്റെ കൂടെ ഇറങ്ങിപ്പോയി. ഇറങ്ങിപ്പോയി ഇന്ന് വരെ ഒരു ജാതിയിലും കല്യാണം കഴിച്ചിട്ടില്ല. അവരുടെ ഏത് വിശ്വാസമാണ്, ആ വിശ്വാസം പോലും സ്വീകരിച്ചിട്ടില്ല. മക്കൾ ഇന്ന് 15-17 വയസ്സായി. ഭർത്താവ് എന്ന് പറഞ്ഞാൽ മദ്യപാനത്തിനും പെണ്ണുപിടിക്കും എല്ലാം അഡിക്റ്റാണ്. പള്ളിയിൽ പോകാൻ പറ്റില്ല, പ്രാർത്ഥിക്കാൻ പറ്റില്ല. അവളെനിക്ക് മെസ്സേജ് അയക്കി, സിസ്റ്ററെ ഒരു മാതാവിൻ്റെ രൂപമുണ്ട് എനിക്ക്, ഒരു കൊന്ത ചെല്ലണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്, പള്ളിയിൽ പോകണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ എൻ്റെ ചേട്ടൻ സമ്മതിക്കില്ല, എൻ്റെ മക്കൾക്ക് അവിടെ അവരുടെ വിശ്വാസത്തിൽ പോകാൻ ഇഷ്ടമില്ല, എൻ്റെ ഈശോയെ സ്നേഹിക്കാൻ അവർക്കിഷ്ടം, പക്ഷെ പറഞ്ഞു കൊടുക്കാൻ എനിക്ക് പറ്റില്ല. എൻ്റെ ബൈബിളിൽ പെട്ടി സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്, ചേട്ടനില്ലാത്തപ്പോൾ ഞാൻ എടുത്ത് വായിക്കും. ചേട്ടൻ്റെ വീട്ടുകാരാരിലൂടെ വന്ന് താമസിക്കുവാണെങ്കിൽ മാതാവിൻ്റെ അടുത്ത് പെട്ടി പൂട്ടി വെക്കണം. അവർ 2 മാസം കഴിഞ്ഞാൽ പോകുന്നെങ്കിൽ 2 മാസം എനിക്ക് പ്രാർത്ഥിക്കാൻ പറ്റില്ല. എനിക്ക് കൊതിയാ സിസ്റ്ററെ, എനിക്ക് കുടുംബജീവിതം മടുത്തു, ഇട്ടിട്ട് പോയാലോ എന്ന് ചിന്തയാ. അവളോട് ഞാൻ എന്താ പറയണ്ടേ പ്രിയപ്പെട്ടവരെ? ആ പെൺകുട്ടിയോട് ഞാൻ എന്ത് പറയണം? അവസാനം അവൾ എഴുതിയിരിക്കുക, സിസ്റ്ററെ എനിക്ക് സമാധാനം ഒന്നും കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല, എൻ്റെ ചേട്ടൻ്റെ കുടിമാറിയില്ലെങ്കിലും കുഴപ്പമില്ല, സിസ്റ്റർ ഒന്ന് പ്രാർത്ഥിക്കുവോ, എനിക്ക് ഈശോയെ ഒന്ന് കുമ്പസാരിച്ച് കുർബാന സ്വീകരിക്കാൻ അത്രയും ഒരവസരം, ഒരു വിവാഹം പള്ളി വെച്ച് നടത്താൻ ഒരവസരം കിട്ടുമോ, അതിനുവേണ്ടി ഒന്ന് പ്രാർത്ഥിക്കുവോ എന്ന്. പ്രിയപ്പെട്ടവരെ, അടുത്തിരിക്കുന്ന ഈശോയെ കാണാതെ, ഇറങ്ങി വരുന്ന ഈശോയെ കാണാതെ അകലങ്ങളിലേക്ക് പറന്നു പോയൊരു പെൺകുട്ടിയാണ് അവൾ. ഇന്നിരുന്ന് കരയോ? ഇതുപോലെ ദിനം പ്രതി എത്രയോ മെസ്സേജുകളാണ് എനിക്ക് എൻ്റെ ഫോണിലേക്ക് വരുന്നതെന്നറിയോ? ഇതെല്ലാം കേൾക്കുമ്പോൾ നമുക്ക് ഓർക്കും, ദൈവമേ എന്തിനാ ധ്യാനം പറയാൻ പോകുന്നതെന്ന് പോലും ഞാൻ ചിന്തിച്ചു പോയി. കാരണം കുടുംബം ഇങ്ങനെ തകരുകയാ, ഈശോയെ സ്നേഹിക്കാൻ പറ്റാതെ സ്വന്തം ഇഷ്ടപ്രകാരം ഇങ്ങനെ യാത്ര ചെയ്തു പോയി, അനുഭവങ്ങളൊന്നും കിട്ടിയില്ല, ഈശോയെ സ്വന്തമാക്കിയില്ല. അതുകൊണ്ട് ആരോ കൈ കാട്ടി വിളിച്ചപ്പോൾ അങ്ങനെ ഇറങ്ങിപ്പോയി. ചിലപ്പോഴെങ്കിലും പറയുന്നത് ശരിയാണെന്ന് എനിക്കറിയില്ല, പക്ഷേ എനിക്ക് വരുന്ന പല മെയിലുകളിലും പ്രേമവിവാഹം ചെന്നെത്തി നിൽക്കുന്ന വലിയ പരാജയം. എത്ര വേണേലും നിങ്ങളെ ഞാൻ കാണിച്ചു തരാം. സ്നേഹിച്ച് കെട്ടിച്ചെന്നു ഉപേക്ഷിക്കാൻ പറ്റാതെ ജീവിതം തകർക്കുന്ന ജീവിതമായി കണ്ണുനീരോടെ ജീവിക്കുന്ന ഒത്തിരി കുടുംബങ്ങളെ ഞാൻ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അവിടെ എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, നിങ്ങളാരും അങ്ങനെ പോയെന്നോ അങ്ങനെയാണെന്നോ ഒന്നും പറയാനല്ല, അങ്ങനെ സ്ഥാപിച്ചെടുക്കാനുമല്ല, എല്ലാവരും അങ്ങനെയാണെന്ന് പറയാനുമല്ല. ഈശോയിൽ നിന്ന് മാറി സഞ്ചരിക്കുന്ന ഒരവസ്ഥ, അത് പാടില്ല, അത് പാടില്ല. അതുകൊണ്ട് ഈശോ ഈ സമയത്ത് അത് പറഞ്ഞത് ഒന്നും കണക്ക് കൂട്ടി എഴുതി വെച്ചതോ ഒന്നുമല്ല ഞാൻ പറയുക. അങ്ങനെ ഈശോ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രിയപ്പെട്ട മക്കളെ, ഉള്ളൊരു ഈശോയോട് പ്രാർത്ഥിക്കുക, നമ്മുടെ മക്കൾ നഷ്ടപ്പെടരുത്. ഒരീശോ അനുഭവം അവർക്കും വേണം, ഒരീശോ അനുഭവം. ഈ ഇടവകയിൽ നിങ്ങൾ ഇത്രയും പേർ ഇവിടെ ഇരിപ്പുണ്ടെങ്കിൽ നിങ്ങളുടെ മക്കളെല്ലാം ഈശോയെ അനുഭവിക്കണം, നിങ്ങളുടെ ആൺമക്കളും പെൺമക്കളും ഒക്കെ ഈശോയെ അനുഭവിക്കണം. വേറെ ഒന്നും കിട്ടണ്ട, സമ്പത്തിന് വേണ്ടി ഒന്നും പ്രാർത്ഥിക്കണം, സെക്കൻഡറിയാണ്. ഈശോ അനുഭവം, ഈശോ അനുഭവം കിട്ടിയാൽ, അവൻ സന്ദർശിക്കുന്ന ഒരു അനുഭവം നമ്മുടെ കുടുംബത്തിനുണ്ടെങ്കിൽ, ഒരു മുളക് പൊട്ടിച്ചതുണ്ടെങ്കിലും ഒരുമിച്ച് ജീവിക്കാൻ പറ്റില്ലേ? പറ്റില്ലേ? പറ്റുമോ ഇല്ലയോ? അതോ 50 ലക്ഷം ബാങ്കിലുണ്ടെങ്കിലേ പറ്റുള്ളോ? 50 ലക്ഷം ബാങ്കിലുണ്ടെങ്കിലും മക്കള് ഈശോയിൽ നിന്ന് അകന്നു പോയാൽ സമാധാനമുണ്ടോ? ഉണ്ടോ? എല്ലാ നേരവും ചിക്കൻ ഫ്രൈ കഴിച്ചാലും പ്രയോജനമുണ്ടോ? ഇല്ല മക്കളെ, ഇതൊന്നും ചുമ്മാ സിസ്റ്റർ പറയല്ല, ജീവിതത്തിൻ്റെ വഴികളിൽ നിന്ന് ചെവികളിലേക്ക് അനുദിനം കടന്നു വരുന്ന
ജീവിതത്തിൻ്റെ കണ്ണുനീര് കണ്ടിട്ടാണ് ഞാൻ പറയുന്നത്. ഈ ധ്യാനം കൂടുമ്പോൾ എനിക്ക് നിങ്ങളോട് പറയാൻ ഒറ്റ കാര്യമുള്ളൂ, നമ്മുടെ കുടുംബത്തിൽ ഈശോ വരണം. ഈശോ നമ്മുടെ കുടുംബത്തെ സന്ദർശിക്കണം. അതല്ലാതെ വേറെ ഒന്നും നമുക്ക് വേണ്ട, വേറെ ഒന്നും നമുക്ക് വേണ്ട, വേറെ ഒന്നും കിട്ടിയിട്ട് കാര്യമില്ല. ഇനി നട്ടല്ല തളർന്നു കിടക്കുവാണോ, എന്നാലും നീ ഇപ്പോൾ രോഗസൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക. മറിച്ച് എന്തിനു വേണ്ടി പ്രാർത്ഥിക്കണം? എന്തിനുവേണ്ടി പ്രാർത്ഥിക്കണം? കുടുംബത്തിൽ ഈശോ, കുടുംബത്തിൽ ഈശോ അനുഭവം കിട്ടാൻ വേണ്ടി മാത്രം പ്രാർത്ഥിച്ചാൽ മതി. ഈ നായിമിലെ വിധവയുടെ ജീവിതത്തിൽ കർത്താവ് മാത്രം ഏകപ്രതീക്ഷ, വിശ്വാസമുള്ളത് കൊണ്ട് അവനെ സംസ്കരിക്കാൻ അവൾ പിന്നാലെ ടൗണിന് വെളിയിലേക്ക്, പട്ടണത്തിന് വെളിയിലേക്ക് പോകുമ്പോൾ അവളുടെ വിശ്വാസം കണ്ട്, കണ്ണുനീര് കണ്ട് ഈശോ അടുത്തു വന്ന് അവളെ സന്ദർശിച്ചു, അവനെ ഉയർപ്പിച്ചു കൊടുത്തു. അടുത്ത വചനമാണ്, എല്ലാവരും ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് പറഞ്ഞു, ഒരു വലിയ പ്രവാചകൻ നമ്മുടെ ഇടയിൽ ഉദയം ചെയ്തിരിക്കുന്നു. അടുത്ത വചനമാണ്, ദൈവം തൻ്റെ ജനത്തെ സന്ദർശിച്ചിരിക്കുന്നു. എന്താണ് വചനം? ദൈവം തൻ്റെ ജനത്തെ സന്ദർശിച്ചിരിക്കുന്നു. പ്രിയപ്പെട്ട മക്കളെ, ഈശോ നമ്മളെ സന്ദർശിക്കണോ? കണ്ണുനീരോടെ, കണ്ണുനീരോടെ അവൻ്റെ മുമ്പിൽ ഒന്ന് നിന്നു കൊടുക്കാൻ ഇന്ന് നീ തയ്യാറായാൽ, ഏതവസ്ഥയായിക്കോട്ടെ, സമാധാനക്കെടോ സങ്കടോ എന്തുവായിക്കൊള്ളട്ടെ, നിങ്ങൾ ആരോടും പരാതി പറയണ്ട. ഇന്ന് ഈശോയുടെ മുമ്പിൽ കണ്ണുനീരോടെ ഒന്ന് നിന്നു കൊടുത്തേക്കണം. ബാക്കി മൊത്തം കർത്താവ് നോക്കും, ബാക്കി എല്ലാം ഈശോ നോക്കും. ഈശോ മാത്രമാണ് നമുക്ക് വലുത്. ആ കർത്താവിനെ നമ്മൾ പ്രാർത്ഥിച്ച് അവൻ്റെ മുമ്പിൽ നിന്ന് കൃപ സ്വീകരിക്കാൻ പോവുകയാണ്, അവനെ ആരാധിച്ച് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. അവനെ ആരാധിച്ച് പ്രാർത്ഥിക്കാൻ പോകുമ്പോൾ 62-ാം സങ്കീർത്തനം ഇതിനോടൊന്ന് ചേർത്ത് വയ്ക്കണം. 62-ാം സങ്കീർത്തനത്തിൽ ആശ്വാസം ദൈവത്തിൽ മാത്രം. എന്താണ്? സ്വരം ഉയർത്തി പറ. ആരിൽ മാത്രം? ദൈവത്തിൽ മാത്രം. ഇനി ആ സങ്കീർത്തനം ഞാൻ വായിക്കാം. ദൈവത്തിൽ മാത്രമാണ് എനിക്ക് ആശ്വാസം, അവിടുന്നാണ് എനിക്ക് രക്ഷ നൽകുന്നത്, അവിടുന്ന് മാത്രമാണ് എൻ്റെ അഭയശിലയും കോട്ടയും. ഞാൻ കുലുങ്ങി വീഴുകയില്ല. എവിടെയാണ് ആശ്വാസം? കർത്താവിൽ മാത്രം. ആ കർത്താവിൽ മാത്രം ആശ്രയമർപ്പിച്ച് ദിവ്യകാരുണ്യത്തിൽ കർത്താവ് സന്ദർശിക്കാൻ ഇന്ന് കാത്തിരിക്കാൻ പോവുകയാണ്. കേട്ടോ, കേൾക്കുന്നുണ്ടോ നിങ്ങൾ? ആരെയാ കാത്തിരിക്കാൻ പോകുന്നേ? ഈശോയെ. അപ്പം ഈശോ എന്ത് ചെയ്യും? ഇറങ്ങി വന്ന് സന്ദർശിക്കുമോ? ഉറപ്പാണോ നിങ്ങൾക്ക്? ഈശോ സന്ദർശിക്കും മക്കളെ. ഈശോ സന്ദർശിക്കുന്ന ഒത്തിരി ജീവിതങ്ങൾ പറയാനാണെങ്കിൽ ഒത്തിരി. എൻ്റെ മുമ്പിൽ എല്ലാ ദിവസവും, ഞാനിപ്പോൾ ആരുടെയും ഫോൺ എടുക്കാറില്ല, പക്ഷേ എൻ്റെ മെയിലിലേക്കും ഫോണിലേക്കും വരുന്ന ടെസ്റ്റിമണികൾ ഞാൻ കാണാറുണ്ട്. ഇഷ്ടം പോലെ ഞാനിങ്ങനെ ഇറങ്ങാൻ തുടങ്ങിയപ്പോൾ എനിക്കൊരു മെസ്സേജ്. ആ മെസ്സേജ് ഇങ്ങനെയാണ്, 6.5 വർഷമായി കുഞ്ഞുങ്ങളില്ലാത്തൊരു കുടുംബം, ഇവിടെയല്ല ദുബായിലാണ്. ആ പെൺകുട്ടിയോട് 12-ാം മാസം 12-ാം 13-ാം ആയപ്പോൾ അവളെനിക്ക് മെസ്സേജ് അയച്ചു. ഞങ്ങൾക്ക് മെസ്സേജ് അയച്ചു, നീ ഒരു കാര്യം ചെയ്യ, നീയും നിൻ്റെ ഹസ്ബൻഡും ഇന്ന് മുതൽ മുട്ടിൽ നിന്ന് ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുക. ലൂക്ക 18:27 വചനം പറഞ്ഞു, നീ അങ്ങ് പ്രാർത്ഥിച്ചു, ഈശോ നിനക്ക് വേണ്ടി ഇടപെട്ടു. അവള് ഈ കഴിഞ്ഞ ദിവസം, എനിക്ക് തോന്നുന്നു 17-ാം തീയതി ആയിക്കാണും, എനിക്ക് അവളുടെ മെസ്സേജ് ഉണ്ട്. സിസ്റ്ററെ, എനിക്ക് മുട്ടിൽ നിന്ന് പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല എന്ന്, 2 ദിവസമായിട്ട് എനിക്ക് വല്ലാത്ത ക്ഷീണമാ, എൻ്റെ മേല് മുഴുവൻ പെരുക്കുവാ സിസ്റ്ററെ, എനിക്ക് എന്താ പറ്റിയേ, പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല. ഞാൻ ചേട്ടനോട് പറഞ്ഞു, ചേട്ടാ നമുക്ക് വേഗം ആശുപത്രി പോകാം, എനിക്ക് എന്തോ കുഴപ്പമുണ്ട്. ചെന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ അവൾ പ്രഗ്നൻ്റാ, അവൾ പ്രഗ്നൻ്റാ. പ്രിയപ്പെട്ട മക്കളെ, കെട്ടിയോനും കെട്ടിയോളും മുട്ടുകുത്തി കണ്ണുനീരോടെ പ്രാർത്ഥിച്ചപ്പോൾ, കഴിഞ്ഞ 3-4 മാസം മുമ്പ് ചേച്ചി എനിക്ക് മെസ്സേജ് അയച്ചു, സിസ്റ്ററേ 17 വർഷമായി ഞങ്ങൾക്ക് കുഞ്ഞുങ്ങളില്ല, 17 വർഷമായിട്ട് കുഞ്ഞുങ്ങളില്ലാത്ത വ്യക്തികളാണ് ഞങ്ങൾ, ഒന്ന് പ്രാർത്ഥിക്കണേ സിസ്റ്ററേ. അവരോടും ഞാൻ പറഞ്ഞു, നമുക്ക് വല്ലതും കൊടുക്കാനുണ്ടോ? ഉണ്ടോ? ശക്തി ആരുടേതാ? ആരുടേതാ ശക്തി? ദൈവത്തിൻ്റെത് മാത്രമാണ്, വേറെ ആരുടേതുമല്ല. പ്രാർത്ഥിച്ചോളാൻ പറഞ്ഞു. അത്ഭുതമാണ്, അത്ഭുതം. എനിക്ക് ഒരിക്കലും വിശ്വസിക്കാൻ പറ്റാത്തൊരു അത്ഭുതം. ആ ചേച്ചി ഇന്ന് പ്രഗ്നൻ്റ്, ഈശോ കൊടുത്തതാ. എൻ്റെ ഇടമകലുണ്ട്, 16 വർഷമായി കുഞ്ഞുങ്ങളില്ലാത്തൊരു ചേച്ചി.
ആ ചേച്ചിക്ക് യേശു കുഞ്ഞിനെ കൊടുത്ത് അനുഗ്രഹിച്ചു. കഴിഞ്ഞ ദിവസം ചേച്ചി ഓടി വന്നിരിക്കുകയാണ് കൊച്ചിനെയും കൊണ്ട് വന്നി പണ്ടൊന്നും പ്രാർത്ഥിക്കാൻ വന്ന ഒരു 7 വർഷം മുമ്പ്. ജസ്റ്റ് ഒന്ന് നോക്കിക്കുക എൻ്റെ കൊച്ചിനെ, നല്ലൊരു ആങ്കൊച്ച് എൻ്റെ മുമ്പിൽ. എത്ര ദിവസം ഇതിനെ കൊണ്ട് വന്നെന്നറിയോ? സിസ്റ്ററിനെ ഒന്ന് കാണിക്കാൻ. ഒരു സുന്ദരൻ ആങ്കൊച്ചിന് ഈശോ കൊടുത്തിരിക്കുക. ഈശോയ്ക്ക് അസാധ്യമായിട്ട് ഒന്നുമില്ല. ഈശോ വരും, പക്ഷേ അവൻ്റെ മുമ്പിൽ ഒന്ന് മുട്ടുകുത്തണം, കണ്ണീരൊഴുക്കണം. എത്ര വർഷം ഈശോയ്ക്ക് തടസ്സമാണോ? ആണോ? അല്ല, ഒന്നും തടസ്സമല്ല. എല്ലാ ശാസ്ത്രങ്ങളും ഇങ്ങനെ പണി മുടക്കുമ്പോൾ നമ്മുടെ ശാസ്ത്രം, നമ്മുടെ ഈശോ, ഈശോയുടെ ദൈവശാസ്ത്രമുണ്ടല്ലോ, കർത്താവിൻ്റെ സ്നേഹശാസ്ത്രമുണ്ടല്ലോ, കരുണയുടെ ശാസ്ത്രമുണ്ടല്ലോ, അതെൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിലേക്ക് കരകവിഞ്ഞൊഴുകുക തന്നെ ചെയ്യും. ഞാനും നിങ്ങളും കാണുന്ന ആശ്വാസം ആരിൽ കണ്ടെത്തണം? ഈശോയിൽ. ഈശോയിൽ മാത്രം, ഇങ്ങോട്ട് മാത്രം കണ്ണു വെച്ചേക്കണം. ഇങ്ങോട്ട് മാത്രം കണ്ണു വെച്ചാൽ അവിടെ നിന്ന് എന്നും എൻ്റെ ജീവിതത്തിൽ നീ എന്ത് ചോദിച്ചു, ഏത് പാറയാണോ നിനക്കുള്ളത്, അവിടേക്ക് ആര് നിന്നെ കയറ്റി നിർത്തും? ഈശോ കയറ്റി നിർത്തും. അപ്പോൾ ഇനി അസാധ്യങ്ങൾ വല്ലതും ഉണ്ടാവുമോ? ഇന്ന് ഉണ്ടാകുമോ? ഇല്ല, ഒന്നും ഉണ്ടാവില്ല. ഒറ്റ കാര്യം ചെയ്യണം, ഈശോയിലേക്ക് നമ്മുടെ ആശ്വാസം മൊത്തം വയ്ക്കണം. അങ്ങനെ ആശ്വാസം മൊത്തം വെച്ച് കഴിയുമ്പോൾ എൻ്റെ ജീവിതത്തിൽ കർത്താവ് ഒരു പ്രാവശ്യം സംസാരിക്കും, രണ്ട് പ്രാവശ്യം ഞാൻ എന്ത് കേൾക്കും? എന്ത് കേൾക്കും? മറന്നുപോയോ? ശക്തി, ശക്തി ദൈവത്തിൻ്റെതാണ്. നിങ്ങൾക്ക് ഒരു പ്രാവശ്യം കേട്ടാൽ മതിയോ? മതിയോ? ഒരു പ്രാവശ്യം കേട്ടാൽ മതിയോ? രണ്ട് പ്രാവശ്യം കേൾക്കുന്നു. രണ്ടാമത്തെ കേൾവി എന്താന്നാ പറഞ്ഞേ? അത് അനുഭവം. നിങ്ങൾക്ക് ഒന്ന് വേണോ രണ്ട് വേണോ? എപ്പോൾ ശക്തി ആരുടേതാ? ദൈവത്തിൻ്റെ. വചനം ഒന്നുകൂടെ ഞാൻ വായിക്കാം. ദൈവം ഒരു പ്രാവശ്യം അരുളി ചെയ്തു, രണ്ട് പ്രാവശ്യം ഞാനത് കേട്ടു. ശക്തി, ശക്തി ദൈവത്തിൻ്റെതാണ്. ശക്തി ആരുടേതാ? ദൈവത്തിൻ്റെതാ. ഈശോ തന്നെ ബോധ്യപ്പെടുത്തിയ ഒരു കാര്യമുണ്ട്. നവംബർ 10 ഞാൻ കോട്ടയത്ത് തൂത്തൂട്ടി ധ്യാന കേന്ദ്രത്തിൽ ധ്യാനം ചെയ്യുകയാണ്. അപ്പോൾ അവിടെ ധ്യാനം ചെയ്യാനായിട്ട് ഞങ്ങൾ ചെന്ന സമയത്ത് അവിടെ രണ്ട് പിതാക്കന്മാരുണ്ട്. രണ്ട് പിതാക്കന്മാർ ഒത്തിരി സ്നേഹത്തോടെ എന്നെ സ്വീകരിച്ചു. അപ്പോൾ ധ്യാനം ചെയ്യാൻ ഞാൻ കയറി. ഒത്തിരി ആളുകളൊക്കെയുണ്ട്, പ്രോഗ്രാമൊക്കെ ലൈവായിട്ട് പോകുന്ന സമയം. അപ്പോൾ ഞങ്ങൾ ധ്യാനമൊക്കെ കഴിഞ്ഞപ്പോൾ തിരുമേനി ഓടി ഇങ്ങ് വന്നു. അവിടെ തിരുമേനി പറഞ്ഞു, എനിക്ക് ഒരു കാര്യം പ്രിയപ്പെട്ടവരെ നിങ്ങളോട് പറയാനുണ്ട്. അപ്പോൾ എല്ലാവരും ഇങ്ങനെ ആകാംക്ഷയോടെ നിൽക്കുകയും. അപ്പോൾ തിരുമേനി പറഞ്ഞു, നിങ്ങൾ സാധാരണ കണ്ടിട്ടുണ്ടാകും ഇവിടെ ധ്യാനം നടക്കുമ്പോൾ ഞാനും ഈ തിരുമേനിയും കസേരയിട്ട് ഇവിടെ ഏറ്റവും മുമ്പിലിരിക്കും. ഇന്ന് കസേര എടുക്കാൻ ഞാനിങ്ങ് വരുമ്പോൾ എൻ്റെ ഉള്ളിൽ ഈശോ പറയുകയാണ്, ഈ കസേരയിൽ നീ ഇരിക്കണ്ട, നീ വേഗം മധുബഹായ്ക്കുള്ളിൽ അൽത്താരയിൽ പ്രവേശിക്കുക, കുർബാന എടുത്തു വയ്ക്കുക, എൻ്റെ മണവാട്ടി വചനം പറയാൻ പോവുകയാണ്. അപ്പോൾ നീ ഇവിടെ കുർബാനയുടെ മുമ്പിൽ മുട്ടുകുത്തി ധൂപമർപ്പിച്ച് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കണം. പ്രിയപ്പെട്ടവരെ, ഞാനും ഈ തിരുമേനിയും ഈ വൈദികനും ഒരുമിച്ച് മദ്ബഹായിൽ വിശുദ്ധ കുർബാന എടുത്തു വെച്ച് തിരി കത്തിച്ചു പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ എൻ്റെ ഈശോ എൻ്റെ കൺമുമ്പിൽ ഒരു ദർശനം കാണിച്ചു തന്നു. ഈശോ ഇറങ്ങി ദൈവജനത്തിൻ്റെ അടുക്കലേക്ക് ചെന്ന് ഓരോരുത്തരുടെയും കൈകളിൽ ഒത്തിരി സമ്മാനം കൊടുത്തിട്ട് എൻ്റെ കാതിൽ വന്ന് പറഞ്ഞു, എൻ്റെ മണവാട്ടി വചനം പറയുമ്പോൾ ഞാൻ ഒരിക്കലും അടങ്ങിയിരിക്കില്ല എന്ന് ഈശോ പറഞ്ഞെന്ന് ആ തിരുമേനി ലോകം മൊത്തം വിളിച്ചു പറഞ്ഞപ്പോൾ എനിക്ക് ബോധ്യമായി, മക്കളെ, നമ്മൾ എത്ര കുറവുള്ളവരാണെങ്കിലും, എത്ര അറിവില്ലാത്തവരാണെങ്കിലും, എത്ര താഴ്ന്നു കിടക്കുന്നവരാണെങ്കിലും ഈശോയ്ക്ക് വേണ്ടി നിന്നാൽ അവിടെ ഈശോ പ്രവർത്തിച്ചോളും. ശക്തി ആരുടേതാ? ആരുടേതാ ശക്തി? കർത്താവിൻ്റെതു മാത്രം. എനിക്ക് ബോധ്യമുണ്ട്, പക്ഷേ ഇങ്ങനെ ഈശോ ഒരു പിതാവിൻ്റെ അധരത്തിലൂടെ ലോകം മൊത്തം വിളിച്ചു പറഞ്ഞപ്പോൾ എൻ്റെ പ്രിയപ്പെട്ടവരെ, സ്വർഗം എന്നെ തൻ്റെ മണവാട്ടിയായി അംഗീകരിച്ചതിൻ്റെ ഒരു അടയാളമായി ഞാൻ അതിനെ കണ്ടു. ദൈവശാസ്ത്രം ഒന്നും എനിക്കറിയില്ല അതിനെക്കുറിച്ച്, പക്ഷേ എൻ്റെ ചങ്കിൽ ഞാൻ എടുത്തു വെച്ചു. അതുപോലെ ഈശോ എന്നെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അതിനപ്പുറത്ത് ഈശോ ആരെ സ്നേഹിക്കുന്നുണ്ട്? ആരെ സ്നേഹിക്കുന്നുണ്ട്? നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട്. എൻ്റെ ജീവിതത്തിൽ ഈശോ എനിക്ക് അങ്ങനൊരു അനുഭവം തന്നെങ്കിൽ അതിനപ്പുറത്തൊരു അനുഭവം തരാൻ ഇന്നാൾത്താരെ വിട്ട് ആരിറങ്ങി വരും? ആരിറങ്ങി വരും? ഈശോ ഇറങ്ങി വരും. എൻ്റെ ദൈവം എന്നെ സന്ദർശിക്കുമെന്ന് പറഞ്ഞേ, എൻ്റെ ദൈവം എന്നെ സന്ദർശിക്കും. നീ എത്ര വേദനയിലാണെങ്കിലും
വീട്ടിലാണെങ്കിലും പ്രിയപ്പെട്ടവർ ആശുപത്രിയിൽ ഐസിയുവിലാണെങ്കിലും ആര് സന്ദർശിക്കും? ഒത്തിയുണ്ടോ ഇവിടെ? അഞ്ചു പേരേ ഉള്ളോ? അഞ്ചു പേരേ ഉള്ളോ? പിന്നെ എത്ര പേരുണ്ട്? എൻ്റെ പ്രിയപ്പെട്ടവർ ആശുപത്രിയിൽ ഐസിയുവിൽ വെന്റിലേറ്ററിലാണെങ്കിലും ആര് സന്ദർശിക്കും? ഈശോ സന്ദർശിക്കും. എല്ലാവരും ക്യാൻസർ എന്ന് വിധി എഴുതിയൊരു കുടുംബം, വിധി എഴുതിയൊരു കുടുംബം ഉണ്ടായിരുന്നു. ആ കുടുംബം പുറത്താണ്. അവരുടെ മൂത്ത മോന് കൈയൊക്കെ ശോഷിച്ചൊരു മകൻ, കാലുമൊക്കെ ശോഷിച്ചൊരു മകൻ ഒരിക്കൽ കഴിഞ്ഞ ഒരു മാസമായി കാണും മടത്തി വന്നു. സിസ്റ്ററെ കണ്ടേ തീരുന്നവൻ ശാട്ടിയും പിടിച്ചാ മടത്തി വരുന്നേ. എന്നെ കണ്ട അമ്മച്ചി ഇങ്ങനെ കെട്ടിപ്പിടിച്ച് രണ്ട് കവിളിൽ ഉമ്മ തന്നു. ഞാൻ ചോദിച്ചു, എന്തിനാ ചേച്ചി എനിക്ക് ഉമ്മ തരുന്നേ? ഞാൻ നിങ്ങളെ കണ്ടിട്ടില്ല, എനിക്ക് നിങ്ങളെ അറിയില്ല. അപ്പോൾ ചേച്ചിയോട് പറയാ, സിസ്റ്ററെ, സിസ്റ്റർ കാരണ എൻ്റെ ഈ മകൻ ജീവിച്ചിരിക്കുന്നത്. ഞാൻ പറഞ്ഞ, ഇവനെ എനിക്കറിയത്തില്ലല്ലോ. അപ്പോൾ അവൻ പറയാണ്, അവർ പറയാണ്, എൻ്റെ ഈ മോന് ബ്ലഡ് ക്യാൻസറായിരുന്നു സിസ്റ്ററെ, ബ്ലഡ് ക്യാൻസറായിരുന്നു. അപ്പോൾ ഈ മോന് ബ്ലഡ് ക്യാൻസറായി, എല്ലാവരും ഉപേക്ഷിച്ചു, ഒന്നും ചെയ്യാനില്ലെന്ന് പറഞ്ഞപ്പോൾ എൻ്റെ കൊച്ചു സിസ്റ്ററിനൊരു മെസ്സേജ് അയച്ചു, സിസ്റ്ററെ ഞങ്ങൾക്ക് മോന് ഇങ്ങനെ അസുഖമാണ്, പ്രാർത്ഥിക്കണം. സിസ്റ്റർ ഫോണൊന്നും എടുത്തില്ല, ഒത്തിരി വിളിച്ചിട്ടും. ഞാൻ സിസ്റ്റർ ഒരു മറുപടി തിരിച്ചയച്ചു, 12 ദിവസം കുർബാനയിൽ പോയി പങ്കെടുത്ത് കുർബാന ഉൾക്കൊള്ളണമെന്ന്. പ്രിയപ്പെട്ട സിസ്റ്ററെ, ഞങ്ങൾ ഓർത്തഡോക്സുകാരാ, ഞങ്ങൾക്ക് എല്ലാ ദിവസവും കുർബാനയില്ല, പോകാൻ പറ്റില്ല. സിസ്റ്റർ ഇങ്ങനെ പറഞ്ഞില്ലേ, എൻ്റെ മകൻ പറഞ്ഞ, അമ്മേ അത് ഈശോയുടെ വാക്കാ, ഈശോ പ്രവർത്തിക്കാനാ, അതുകൊണ്ട് നമുക്ക് കത്തോലിക്ക പള്ളി പോയേക്കാം. അടുത്തൊരു പള്ളിയുണ്ട്, കത്തോലിക്ക പള്ളി പോകും, പക്ഷെ അവർക്ക് കുർബാന സ്വീകരിക്കാൻ പെർമിഷനില്ല. അപ്പൊ കുർബാന ഈ കൊച്ചിങ്ങനെ മനം തുറന്ന് കണ്ണടച്ച് അരൂപിയെ സ്വീകരിക്കും. 2 ദിവസം അവരുടെ പള്ളി കുർബാനയുണ്ട്, ആ 2 ദിവസം അവിടെ പോയി കുർബാന സ്വീകരിക്കും. 9-ാം ദിവസം രാവിലെ അവൻ എഴുന്നേറ്റപ്പോ അവന്റെ ചെവിയിൽ ഒരു സ്വരം കേൾക്കുകയാ, ഒരു സ്ത്രീ സംസാരിക്കുന്ന അവൻ കേട്ടെന്നാ പറഞ്ഞേ, ഇന്ന് തന്നെ ആശുപത്രി പൊക്കോ, നിന്റെ രോഗം ഭേദമായെന്ന്. അവർ അന്ന് തന്നെ ആശുപത്രിയിൽ ചെന്നു, പരിശോധിച്ചപ്പോൾ ബ്ലഡ് ക്യാൻസർ എന്ന് ഹോസ്പിറ്റൽ വിധി എഴുതിയ അവന് ഒരസുഖവും ഇല്ല. അവൻ വലിയ സന്തോഷത്തിൽ, ഇന്ന് അവനോട് ഈശോ സംസാരിക്കും. ഇന്നലെ അവർ മെസ്സേജ് അയച്ചിട്ടുണ്ട്, അവനോട് ഈശോ സംസാരിക്കുക. പ്രിയപ്പെട്ടവരെ, നമ്മൾ ആരും ഒന്നുമല്ല, അതാരുടെ ശക്തിയാ? ഈശോയുടെ ശക്തിയാ. നമുക്ക് ആർക്കും ഒന്നും അറിയില്ല, ഈശോയ്ക്കെല്ലാം അറിയാം. അവൻ എല്ലാം സാധിക്കും, മുഴുവനും സാധിക്കും. ഈ നാളുകൾ ഞാനത് കണ്ടോണ്ടിരിക്കുക, ചുമ്മാ ഞാൻ ഇരിക്കുവാണ്. എനിക്കറിയാം ഈശോ ഇറങ്ങി നടന്ന് പ്രവർത്തിക്കുന്നത്. ഞാൻ ഒത്തിരി ജീവിതങ്ങളിൽ, ഒരുപാട് ജീവിതങ്ങളിൽ കാണുകയാണ്. എനിക്ക് സന്തോഷമാണ് ഈശോ ഇങ്ങനെ ജീവിതങ്ങളെ ഈശോയുടെ പക്കലേക്ക് കൂട്ടിക്കൊണ്ടുവരുന്നത്. എത്രയോ മക്കൾ എൻ്റെ ഈശോയെ സ്നേഹിക്കുന്നത്, ഈശോയുടെ മുമ്പിൽ മുട്ടുകുത്തുന്നത്, പ്രാർത്ഥിക്കുന്നത്. പ്രിയപ്പെട്ട മക്കളെ, ഒരാളെ നമുക്കുള്ളൂ, അത് ആരാ? ആരാ അത്? ആരാ? ഉറക്കപ്പറ, ആരാ ഉള്ളേ? ഈശോ മാത്രം, ഈശോ മാത്രമേ ഉള്ളൂ, എനിക്ക് ഈശോ മാത്രമേ ഉള്ളൂ. നിങ്ങൾക്കോ? പറയാനോ സ്വരമില്ലല്ലോ. നിങ്ങൾക്കോ? അതോ ചേട്ടനില്ലേ? ചേച്ചി, ചേട്ടൻ പോയോ? ഏ, എത്ര പേരുണ്ടെങ്കിലും നമുക്ക് ആരേ ഉള്ളൂ? ഈശോ മാത്രമേ ഉള്ളൂ, ഈശോ മാത്രം. ആ ഈശോ മാത്രമേ ഉള്ളെന്ന് നീ വിശ്വസിക്കാൻ തുടങ്ങുമ്പോൾ ആ ഈശോ ഇങ്ങിറങ്ങി വന്ന് നമ്മളെ സഹായിക്കും. ഏകാഗിയായി നിൽക്കുന്നവരെ സഹായിക്കേണ്ടത് ആരുടെ കടമയാ? കർത്താവിൻ്റെ കടമയല്ലേ? വേറെ എങ്ങോട്ടാ പോകുന്നു? വേറെ ആരുമില്ല നമുക്ക്, നമുക്ക് ഈശോ മാത്രം. അപ്പോൾ ആശ്വാസം ആരിലാണ്? ആരിലാണ്? ഈശോയിലാ. കടബാധ്യതയാണെന്ന് ഓർത്ത് സങ്കടപ്പെടേണ്ട കാര്യമുണ്ടോ? ഒരു ദിവസം വേണോ ഈശോയ്ക്ക് മാറ്റാൻ? ഒരു മിനിറ്റ് പോലെ മാറ്റാൻ? ഒരു മിനിറ്റ്? കടബാധ്യതയുള്ള മക്കളൊന്നും ഭാരപ്പെടണ്ട കേട്ടോ. കഴിഞ്ഞ ദിവസം ഒരു ചെറുപ്പക്കാരൻ നിരന്തരം മെസ്സേജ് രാത്രി 2 മണിക്ക് 1 മണിക്കൊക്കെ എനിക്ക് മെസ്സേജ് അയക്കുന്നു. അങ്ങനെ അവൻ മെസ്സേജ് അയച്ചു. അവൻ പറഞ്ഞു, സിസ്റ്ററെ നാളെ ജപ്തി, നാളെ ജപ്തി ചെയ്യും, എനിക്കിനി ഒന്നും ചെയ്യാൻ പറ്റില്ല, എൻ്റെ അപ്പനും അമ്മയും പുറത്തോട്ട് ഇറങ്ങേണ്ടി വരും, ഞാൻ ഈ രാത്രി മരിക്കാൻ പോവാ, സിസ്റ്റർ പ്രാർത്ഥിക്കണം എന്നൊക്കെ പറഞ്ഞ് അവൻ രാത്രി 2 മണിക്ക് മെസ്സേജ് അയച്ചു. കഴിഞ്ഞാൽ രാവിലെയാണ് കാണുന്നേ. അപ്പോൾ എനിക്ക് ദൈവം ചിലപ്പം മരിച്ചോന്നറിയത്തില്ല, ഇനി വിളിച്ചാൽ പിന്നെ എൻ്റെ ഫോൺ അവസാനം ചെന്നായിട്ടിരിക്കുകയാണ്, ഞാൻ ഫോൺ വിളിച്ചില്ല എന്ന് അന്നൊരു കാര്യം നടന്നു. ഈ ചെറുപ്പക്കാരൻ, അവൻ പിറ്റേ ദിവസം അവൻ പറയാണ്, സിസ്റ്ററെ ഞാൻ ഈ ജപ്തി പ്രതീക്ഷിച്ചിരിക്കുമ്പോൾ എനിക്കൊരു കോള് വന്നു. കോള് വന്നെന്ന് ചോദിച്ചാൽ ഈ കഴിഞ്ഞ പ്രാവശ്യത്തെ വെള്ളപ്പൊക്കം, ആ വെള്ളപ്പൊക്കത്തിൽ മീനച്ചിൽ താലൂക്കിലാണ് ഇവൻ്റെ വീട്. അപ്പോൾ ഈ വെള്ളപ്പൊക്കം അനുഭവിച്ച താലൂക്കിലുള്ള വീടുകൾക്ക് ഒരു ആനുകൂല്യമുണ്ട്.
ആ ആനുകൂല്യം അവർക്ക് എന്തെങ്കിലും ലോൺ ഉണ്ടെങ്കിൽ അത് അടുത്ത ഡിസംബർ വരെ 2020 വരെ നീട്ടിക്കൊടുക്കണമെന്ന് ഒരു ഓർഡർ വന്നു. അവൻ ഈ ദിവസം ജപ്തി മരിക്കാൻ പോവാന്ന് പറഞ്ഞിരുന്ന ചെറുപ്പക്കാരൻ്റെ ജീവിതത്തിൽ എത്ര നാളെ ഈശോ നീട്ടിക്കൊടുത്തേ? ഒരു ദിവസമാണോ? ഒരു ദിവസമാണോ? അല്ല, ഒരു വർഷവും ഒരു മാസവും. അവൻ ഈശോയോട് ചോദിച്ചേ അടുത്ത ദിവസത്തേക്കൊന്ന് മാറ്റണേ. അതാണ് പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഈശോ, നമ്മുടെ ഈശോയെ നിങ്ങൾ മനസ്സിലാക്കാത്തതുകൊണ്ട്. ചെറിയ കാര്യമാണ് ഈശോ ചെയ്യുന്നത്, അല്ല വൻ കാര്യങ്ങൾ. നിങ്ങളിങ്ങനെ ഹൃദയം തുറന്ന് ഈശോയെ സ്നേഹിക്കണം. വേറെ ആരും എനിക്കില്ല, നീ മാത്രമേ ഉള്ളൂ, അപ്പനും അമ്മയും എല്ലാം ഇങ്ങനെ പ്രാർത്ഥിക്കണം. അങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ ജീവിതത്തിൽ സ്വർഗം ഇടപെടാൻ തുടങ്ങും. സ്വർഗം ഇടപെട്ട് ജീവിതത്തെ അനുഗ്രഹിക്കും. എത്ര അസാധ്യമുണ്ടെങ്കിലും ആര് സാധ്യമാക്കും? ഈശോ സാധ്യമാക്കും. ശക്തി ആരുടേതാണ്? സ്വരവില്ല, ശക്തി ആരുടേതാ? ഈശോയുടേത്. കർത്താവ് ഒരു പ്രാവശ്യം സംസാരിച്ചു, ഞാൻ രണ്ട് പ്രാവശ്യം കേട്ടു ശക്തി. അപ്പൊ ചാടി എഴുന്നേക്ക്. കർത്താവ് നമ്മുടെ ജീവിതത്തിൽ ഇന്ന് ഇടപെടും.